ജൈവായുധമായി ഉപയോഗിക്കാൻ ചൈന നടത്തിയ പരീക്ഷണത്തിൽ നിന്ന് പുറത്തു ചാടിയതാണ് കൊറോണയെന്ന് വിശ്വസിച്ച് ബ്രിട്ടൻ അഞ്ചു മാസങ്ങൾക്ക് മുമ്പ് ചൈനയിലെ ഗുഹാനിൽ നിന്നും പൊട്ടിപ്പുറപ്പെട്ട കോവിഡ് നയൻറ്റീൻ എന്ന വൈറസ് ചുരുങ്ങിയ കാലത്തിനുള്ളിൽ ലോകത്തിന്റെ വില്ലനായി കൊറോണയുടെ ഉറവിടം തേടി ലോകം മുഴുവൻ ഉറക്കം നഷ്ടപ്പെട്ട അവസ്ഥയിലായി എന്നാൽ ഈ അടുത്ത് യു കെയിൽ പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ ഒരു യോഗം വിളിച്ചുകൂട്ടുകയും കൊറോണയുടെ ഉറവിടം ഗുഹാൻ മാർക്കറ്റാണെന്ന് ഇനി ആരും ആരോപിക്കണ്ട എന്നും ചൈന നടത്തിയ പരീക്ഷണത്തിനിടയിൽ പുറത്തു ചാടിയതാണ് കൊറോണയെന്നും പ്രസ്താവിച്ചിരുന്നു ഈ ഒരു പ്രസ്താവനയാണ് ഇപ്പോൾ വഴിത്തിരിവായിരിക്കുന്നത് നേരത്തെ അമേരിക്കയും ഇതേ ആരോപണം ഉന്നയിച്ചിരുന്നു ലോകത്തിലെ തന്നെ ഏറ്റവും സുരക്ഷിതമായ വൈറോളജി യൂണിറ്റുകളിൽ ഒന്നായ അവിടുത്തെ തന്നെ ഗവേഷകന് സംഭവിച്ച പിഴവായിരിക്കാം കൊറോണ എന്ന വിപത്ത് എന്നാണ് ബ്രിട്ടൺ പറയുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ ജൈവായുധങ്ങൾ കൈകാര്യം ചെയ്യാൻ തങ്ങൾക്ക് ആകുമെന്നും ചൈന നൽകിയ ഒരു സൂചന നമുക്ക് മറക്കാനാവില്ല കോവിഡ് നയൻറ്റീൻ തങ്ങൾ സൃഷ്ടിച്ചതല്ല എന്ന് ചൈന ആവർത്തിച്ചു പറയുമ്പോഴും ബയോളജിക്കൽ സേഫ്റ്റി ഉറപ്പുവരുത്തുന്നതിന് വൈറസുകളെ മാനേജ് ചെയ്യുന്നതിനും ഫെസിലിറ്റികൾക്കുമുള്ള സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനും വേണ്ടി പുതിയ നിയമങ്ങൾ ചൈന അടുത്തിടെ പുറത്തിറക്കിയത് സംശയം കൂടുതൽ ബലപ്പെടുത്തുന്നു ലോകത്തെ നശിപ്പിക്കാൻ ചൈന കരുതി വച്ചിരുന്ന ജൈവായുധമാണ് കൊറോണ എന്ന രീതിയിൽ ഇതിനു മുൻപ് വാർത്തകൾ മാധ്യമങ്ങളിൽ വന്നിരുന്നു ഇതിനെക്കുറിച്ച് തത്വമൈ ന്യൂസ് വിശദമായി സ്റ്റോറി ചെയ്തിരുന്നു കൂടാതെ ആയിരത്തി അഞ്ഞൂറോളം വൈറസുകളുടെ സ്ട്രെയിൻ ചൈനയിലെ വുഹാൻ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഉണ്ട് എന്ന രീതിയിലും മാധ്യമങ്ങളിൽ വാർത്ത പ്രചരിച്ചിരുന്നു ഇതിനെക്കുറിച്ചും വിശദമായി അന്ന് സ്റ്റോറി തത്വമായി കൊടുത്തിരുന്നു വെബ് ഡെസ്ക് തത്വമായി ന്യൂസ്